പൗരാണിക ഭാരതത്തിൽ ജീവിച്ചിരുന്ന മികച്ച രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു ചാണക്യൻ. അദ്ദേഹം തന്റെ ചിന്തകൾ ചാണക്യനീതി എന്ന പുസ്തകത്തിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. ഇതിൽ പണം, ആരോഗ്യം, ബിസിനസ്, ദാമ്പത്യ ജീവിതം, സമൂഹം, ജീവിത വിജയം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം നീതിശാസ്ത്രത്തിൽ സ്ത്രീകളെക്കുറിച്ച് പല കാര്യങ്ങളും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ചില ശീലങ്ങൾ കാരണം സ്ത്രീകൾ എപ്പോഴും കുടുംബത്തിന് അസ്വസ്ഥത സൃഷ്ടിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഒരു സ്ത്രീ അവളുടെ ചില ദോഷഗുണങ്ങൾ കൊണ്ട് മുഴുവൻ കുടുംബത്തെയും പ്രശ്നത്തിലാക്കും. ഈ ശീലങ്ങൾ ആധിപത്യം പുലർത്തിയാൽ ഭാര്യയുടെ മാത്രമല്ല കുടുംബത്തിന്റെ യാഗ ജീവിതം നരകമാകും. ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ ഇത്തരം ശീലങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായി, രോഗങ്ങളെ അവഗണിക്കുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് പലപ്പോഴും തങ്ങളുടെ രോഗങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കുന്ന സ്വഭാവമുണ്ട്. അവർക്ക് സുഖമില്ലാത്തപ്പോൾ പോലും ഇത് ഭർത്താവിൻ്റെയോ കുടുംബത്തിൻ്റെയോ മുന്നിൽ അവർ തുറന്നു പറയുന്നില്ല. അവർ സ്വയമേ സമ്മർദ്ദം നേരിടുന്നു. ഇത് അവരുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു. ആരോടും പറയാതെ അടക്കി വെച്ച രോഗങ്ങൾ വളരെക്കാലമായി ശരിയായ ചികിത്സ ലഭിക്കാതെ വഷളാകാൻ തുടങ്ങുന്നു. ഇതുമൂലം അവർക്ക് മാത്രമല്ല കുടുംബത്തിനും കഷ്ടത നേരിടേണ്ടി വരുന്നു. അതുകൊണ്ട് സ്ത്രീകൾ തങ്ങളുടെ അസുഖത്തെക്കുറിച്ച് ഒരിക്കലും മറച്ചു വയ്ക്കരുതെന്ന് ചാണക്യ നീതിയിൽ പറയുന്നു. രണ്ടാമതായി, കള്ളം പറയുന്ന ശീലം. സ്ത്രീകൾ പല കാര്യങ്ങളിലും കള്ളം പറയുമെന്നും ഈ ശീലം മൂലം അവർ പലതവണ പ്രശ്നത്തിലാകുമെന്നും ചാണക്യൻ പറയുന്നു. എന്നിരുന്നാലും പുരുഷന്മാർക്കും കള്ളം പറയുന്ന ശീലമുണ്ട്. എന്നാൽ വീട്ടിലെ സ്ത്രീകൾ കള്ളം പറയാൻ തുടങ്ങിയാൽ അവർക്കൊപ്പം കുടുംബാംഗങ്ങൾക്കും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും ചാണക്യൻ പറയുന്നു. ഒരു നുണയ്ക്ക് കുറച്ച് സമയത്തേക്ക് മാത്രം സന്തോഷം നൽകാനാകും. എന്നാൽ സത്യം അധികകാലം മറച്ചു വയ്ക്കാനാകില്ല. സത്യം പുറത്തു വരുമ്പോൾ കുടുംബത്തിലെ സന്തോഷവും ഇല്ലാതാകും. സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാരും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്നു. പലപ്പോഴും സ്ത്രീകൾ അവരുടെ ഭർത്താവിൻ്റെയോ കുടുംബാംഗങ്ങളുടെയോ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കുന്നു. ഒരു കാര്യത്തെയും അവർ എതിർക്കില്ല. ആർക്കും മുഷിപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. അത് തെറ്റാണ്. അതുകൊണ്ട് അവർക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരും. സ്ത്രീകളും തങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കണമെന്നും അവരുടെ ആത്മാഭിമാനം നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ചാണക്യൻ ചാണക്യ നീതിയിൽ പറയുന്നുണ്ട്. നാലാമതായി, അഭിപ്രായങ്ങൾ മറച്ചുവെക്കുന്നു. സന്തുഷ്ടമായ കുടുംബത്തിനും ദാമ്പത്യ ജീവിതത്തിനുമായി ഭാര്യാഭർത്താക്കന്മാർ ഒരേ അഭിപ്രായം പുലർത്തേണ്ടത് വളരെ പ്രധാനമാണ്. പലപ്പോഴും വീട്ടുകാരുടെയോ ഭർത്താവിൻ്റെയോ മുന്നിൽ സ്ത്രീകൾ തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുന്നു. കുടുംബത്തിലെ വഴക്കുകൾ ഒഴിവാക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അതിനുശേഷം പലപ്പോഴും അവർ ഖേദിക്കുന്നു. അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അഭിപ്രായം പറയണമെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഉത്തമ ഭാര്യയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമ്മൾക്ക് നോക്കാം. ഒന്നാമതായി, മൃദുലമായി സംസാരിക്കുന്നവർ. രണ്ടാമതായി, പണം ലാഭിക്കുന്നവർ. മൂന്ന്, നല്ല സ്വഭാവ ഗുണമുള്ളവർ. നാല്, സംസ്കാരമുള്ളവർ. അഞ്ച്, ദൈവവിശ്വാസികൾ. ആറ്, ബന്ധുക്കളെ യോജിപ്പിക്കുന്നവർ. ഏഴ്, ക്ഷമാശീലമുള്ളവർ. കൂടുതൽ അറിവുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.